എല്ലാവർക്കും ഗ്രാൻഡ് മാസ്റ്റർ അക്കാഡമിയുടെ പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ആംബിയൻസ് സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുന്ന ഒരു തിയറം, അത് നമ്മൾ പറഞ്ഞു. എന്താണ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പിന്റെ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് മ്യൂ സീറോ ടൈംസ് ഓഫ് ദ ടോട്ടൽ കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് ആയിരിക്കും. ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറന്റിന്റെ മ്യൂ സീറോ ടൈംസ് ആയിരിക്കും. അപ്പോൾ ഈ ലോ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ആംബിയൻസ് സർക്യൂട്ടൽ ലോയിലെ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടർ കൊണ്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കണ്ടക്ടർ ഇമാജിൻ ചെയ്യുന്നു, എക്സ് വൈ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ കണ്ടക്ടറിൽ നിന്ന് ഡി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആംബിയർ സർക്യൂട്ടിലോ നമ്മളോട് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടക്ടറിന് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് അതിന് ചുറ്റും ആ പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ നമുക്ക് പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ ക്ലോസ്ഡ് ലൂപ്പിനെ സർക്കുലർ ലൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കുലർ ലൂപ്പിലെ ഏതൊരു പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു കറണ്ട് എലമെന്റ് എടുത്താൽ ആ കറണ്ട് എലമെന്റിന്റെ ഡയറക്ഷനും എന്ത് തന്നെയായിരിക്കും, ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മളൊരു സർക്കുലർ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ, സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ, സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുള്ളൂ, ആ ടാൻജന്റിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ കറണ്ട് എലമെന്റും. അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര ആയിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ അതുപോലെ നമ്മളിവിടെ ഒരു എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർക്കുലർ ലൂപ്പാണ്, ഒരു ക്ലോസ്ഡ് ഇമാജിനറി സർക്കുലർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ ഡി എൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഡി എൽ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും എന്ത് തന്നെയായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്, സീറോ ആണ്. ഇനി അടുത്തത് നമ്മുടെ ആംബിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ച് നമ്മുടെ ആംബിയർ സർക്യൂട്ടൽ തിയറം എന്താണ് പറയുന്നത്, ആസ് പെർ ആംബിയർ സർക്യൂട്ടൽ തിയറം, ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ച് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡി എൽ കോസ്റ്റിറ്റ അല്ലേ, അതായത് ലൂപ്പ് ഇന്റഗ്രൽ അല്ലെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഇൻറ്റു ഡി എൽ കോസ്റ്റിറ്റ ഇസ് ഈക്വൽ ടു എത്രാണ്, മ്യൂ സീറോ ഇൻറ്റു സിഗ്മ ഐ. അപ്പൊ നമ്മളിവിടെ കറണ്ട് ക്യാരി കണ്ടക്ടർ ആണ്, അത് ഞാൻ പറഞ്ഞില്ല. ഐ എന്ന് പറയുന്ന കറണ്ട് അദ്ദേഹത്തിൽ ക്യാരി ചെയ്യുന്നു, ഒറ്റ കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്, ഐ എന്ന് പറയുന്ന കറണ്ട് ആണ്. അപ്പോ ഇവിടെ ഇന്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് സീറോ ആണ് വരുന്നത്. ഇന്റഗ്രൽ ഇൻറ്റു ബി ഡി എൽ, ബി ഇൻറ്റു ഡി എൽ എത്രയാണ്, കോസ് സീറോ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു സിഗ്മ ഐ. സിഗ്മ ഐ എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ കറണ്ട് ഒന്നുമില്ല, ആകെ ഒരൊറ്റ കറണ്ടേ ഉള്ളൂ ഐ എന്ന് പറയുന്ന കറണ്ട്. അതുകൊണ്ട് മ്യൂ സീറോ ഐ എന്ന് നമ്മൾ എടുക്കുന്നു. അടുത്ത് കോസ് സീറോ വൺ ആണെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ലൈൻ ഇന്റഗ്രൽ ഓഫ് ഡി എൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ലൈൻ ഇന്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസ്ഡ് പാത്തിന്റെ മൊത്തം കൂടെ ലെങ്ത് ആണ്. നിങ്ങൾക്കറിയാം ഒരു സർക്കുലർ പാത്ത് ആണ് ഈ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കുലർ ലൂപ്പാണ്, ഡി റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ലൂപ്പ്. അപ്പോൾ ആ ഡി റേഡിയസ് ഉള്ള സർക്കുലർ ലൂപ്പിന്റെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πd ആയിരിക്കും. അതുകൊണ്ട് ബി ഇൻറ്റു ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 2πd ആയിരിക്കും. ആർ ആണെങ്കിൽ 2πr ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, മ്യൂ സീറോ ഇൻറ്റു ഐ എന്ന് എഴുതാം, മ്യൂ സീറോ. അങ്ങനെയാണെങ്കിൽ ബി എത്ര ആയിരിക്കും, ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ 2π ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. എന്നാൽ നമുക്കറിയാം മ്യൂ സീറോ ബൈ 4π ആണെങ്കിൽ കുറെ കൂടെ എളുപ്പമായിരിക്കും, കാരണം മ്യൂ സീറോ ബൈ 4π ഒരൊറ്റ വരെയാണ് അല്ലേ. ആ നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം, കാരണം ഇന്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറയുന്നത് അത്ര, അതാണ് 2πd. അവിടെ 2πd വന്നത് തന്നെയാണ്, ഇന്റഗ്രൽ ഓഫ് ഡി എൽ ആണ് 2πd. ഇപ്പൊ മ്യൂ സീറോ ബൈ 2π ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ ഡി. ഇതിനെ നമുക്ക് മ്യൂ സീറോ ബൈ 4π എഴുതണമെന്നുണ്ടെങ്കിൽ താഴെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ 4π ഇൻറ്റു 2i ഡിവൈഡഡ് ബൈ ഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
mu 0 by 4 pi into 2i divided by d എന്ന് നമുക്ക് എഴുതാം. നിങ്ങൾ ഗോസസ് തിയറം എന്ന് പറയുന്ന തിയറം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടതെന്നുള്ളൂ. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, നമ്മൾ ഗോഷ്യൻ സർഫസ് വെച്ചിട്ടൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതിങ്ങനെയായിരുന്നു, 1/4πε0, mu 0 by 4 പൈക്ക് വരും 1/4πε0 ഇൻറ്റു 2λ/λ എന്ന് പറയുന്നത് അവിടെ ഈ ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പോൾ അവിടെ ചാർജ് ഡെൻസിറ്റി വരും, ഇവിടെ കറണ്ട് വരുന്നു, അവിടെ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് വരുന്നത്, ഇവിടെ നമ്മൾ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ അനലോഗസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അതേപോലെ തന്നെയുള്ള ഒരു ഇക്വേഷൻ ആണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡിന് പകരം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ പെർമിറ്റിവിറ്റിക്ക് പകരം ഇവിടെ പെർമിയബിലിറ്റി, അവിടെ ചാർജ് ഡെൻസിറ്റിക്ക് പകരം ഇവിടെ എന്താണ് നമ്മുടെ കറണ്ട് ഡെൻസിറ്റി എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പം വളരെ സെയിം ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പം കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്താണ് എക്സ് വൈ എന്ന് പറയുന്ന കണ്ടക്ടർ, ഐ എന്ന് പറയുന്ന കറണ്ട് ക്യാരി ചെയ്യുന്നു, ഡി എന്ന് പറയുന്ന പോയിന്റിൽ, ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണാനായിട്ട് ആകെ ചെയ്തു തന്നാൽ ഇതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്കുലർ ലൂപ്പ് നമ്മൾ ഇമാജിൻ ചെയ്തു. ഡി റേഡിയസ് ഉള്ളത്, അതിന് ടാൻജൻഷ്യൽ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ കറണ്ട് എലമെന്റും. പിന്നെ എന്താണ് അങ്ങനെയാണെങ്കിൽ തീറ്റ സീറോ ആയിരിക്കും. നേരിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ കിട്ടുന്നു. നമുക്ക് ഇക്വേഷൻ ആണ് ഒന്നുകിൽ ഡി ഈസ് ഈക്വൽ ടു മ്യൂ 0 ബൈ 2 പൈ ഇൻടു ഐ ബൈ ഡി അല്ലെങ്കിൽ മ്യൂ 0 ബൈ 4 പൈ ഇൻടു 2 ഐ ഡിവൈഡഡ് ബൈ ഡി.